ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത്ര അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാതെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഈ ഒരു ചുരുങ്ങിയ സമയത്ത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ മോഡൽ എക്സാം വെറും 7 ദിവസം മാത്രമേ ഉള്ളൂ എന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു 7 ദിവസം കൊണ്ട് എത്ര തല കുത്തി മറിഞ്ഞാലും 96 അല്ലെ 97 ചാപ്റ്ററുകളൊന്നും ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വൃത്തിയിൽ പഠിക്കാൻ പറ്റില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നഗ്നമായ ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള ഈ 7 ദിവസങ്ങൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാം, അതായത് ഇനി പഠിച്ചാലും ഫുൾ മാർക്ക് കിട്ടുമോ അല്ലെങ്കിൽ A+ കിട്ടുമോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ടാവും. സോ ഇതിനുള്ള മറുപടിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വരുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. ഈ ഒരു വീഡിയോ കാണുന്നത് 3 തരം ആളുകളാണ്. ഒന്ന്, എല്ലാം പഠിച്ചു കഴിഞ്ഞ ആളുകൾ. 2, ഒന്നും പഠിക്കാത്ത ആളുകൾ. 3, ഇതിന്റെ ഇടയിലുള്ള കുറച്ച് ആളുകളുണ്ട്. അതായത് കുറെ കാര്യങ്ങൾ പഠിച്ചു, ഇനിയും എന്തൊക്കെയൊക്കെ പഠിക്കാനുണ്ട്, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഈ 3 വിഭാഗക്കാർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന 3 ടിപ്പുകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമതായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞൊരു കാര്യമാണ്, ടെൻഷൻ ഉണ്ടാവുന്നത് ഒരേ ഒരു വിഭാഗം കുട്ടികൾക്കാണ്. ഈ 3 എണ്ണത്തിൽ ഒരേ ഒരാളുകൾക്കേ ടെൻഷൻ ഉണ്ടാവുള്ളൂ. ആർക്കെന്നല്ലേ, അതായത് എല്ലാം പഠിച്ച കുട്ടിക്ക് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഒന്നും പഠിക്കാത്ത കുട്ടിക്കും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം പഠിച്ചവർക്ക് എന്തായാലും ഫുൾമാർക്കാണ്, ഒന്നും പഠിക്കാത്തവർക്ക് എവിടെ എത്താനും പോകുന്നില്ല. സോ ഇതിന്റെ ഇടയിലുള്ള ആ കാറ്റഗറി ഉണ്ട്, അവരാണ്. അപ്പൊ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടും എന്നത് തീർച്ചയായിട്ടും അടിയിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആ രണ്ടാമത്തെ മീൻസ് കുറെയൊക്കെ പഠിച്ചു, ഇനി എന്തൊക്കെയോ പഠിക്കാനുണ്ട് എന്നൊരു കാറ്റഗറിയിലാണ്. സോ ഇവർക്കൊക്കെ എഫക്റ്റീവ് ആയിട്ട് ഈ 7 ദിവസങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം പറയാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു, ഞാൻ ഒരു ഉദാഹരണം വെച്ച് പറയാണ്. മാത്തമാറ്റിക്സ് നമുക്കറിയാം 11 ചാപ്റ്റർ ആണ്. ഈ ഒരു പാറ്റേൺ തന്നെയാണ് എല്ലാത്തിലും വരുന്നത്, എല്ലാ സബ്ജക്റ്റും 11 ചാപ്റ്റർ ആണ് മാത്തമാറ്റിക്സ് പഠിക്കാനുള്ളത്. ഞാൻ മനസ്സിൽ അടിവരല്ലെങ്കിൽ ഇവിടെ അടിവരട്ടെ, എവിടെ വേണമെങ്കിൽ എഴുതാം, ഈ 11 ചാപ്റ്റർ ഒരിക്കലും കംപ്ലീറ്റ് പഠിക്കണം എന്നില്ല. ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് നേടാനും അതോടൊപ്പം തന്നെ A+ നേടാനും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ അനാലിസ് ചെയ്ത് നോക്കാം. കേവലം 6ഓ 7ഓ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ പോലും ആ കുട്ടിക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ ഗ്യാരണ്ടിയാണ്. 6ഓ 7ഓ ചാപ്റ്റർ വൃത്തിയിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്താണ്, A+ ആണ്, മിനിമം A+ ആണ്, ഫുൾ മാർക്ക് കിട്ടും. അത് നമ്മൾ എടുക്കുന്ന സെലക്ട് ചെയ്യുന്ന ചാപ്റ്ററിന് അനുസരിച്ചിരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, നമുക്കറിയാം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുകൾക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ഈ ചാപ്റ്ററിൽ ഇത്രയും മാർക്ക് ചോദിക്കണം, ഈ ചാപ്റ്ററിൽ ഇത്രയും മാർക്ക് ചോദിക്കണം, ഈ ചാപ്റ്ററിൽ ഇത്ര മാർക്ക് ചോദിച്ചാൽ മതി. സോ ഇതൊന്നും പല കുട്ടികൾക്കും അറിയില്ല. അപ്പോ ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്നെ പോലുള്ള സൈലത്തിലെ ഓരോ ഫാക്കൽറ്റീസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഈ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ 7 ദിവസം എങ്ങനെ എഫക്റ്റീവ് ആവാം എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. പല കുട്ടികളും പല ചാപ്റ്റേഴ്സ് സ്കൂളുകളിൽ നിന്ന് പഠിച്ചു, ട്യൂഷനിൽ നിന്ന് പഠിച്ചു, സൈലത്തിന്റെ ഇത് മുമ്പുള്ള ചലഞ്ചുകൾ വെച്ച് പഠിച്ചു, അങ്ങനെ പല തരത്തിൽ പഠിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും 1-2 മണിക്കൂർ മിനിമം നിങ്ങൾ ലൈവ് കാണാൻ വേണ്ടി സെറ്റായിരിക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നു ഇനിയുള്ള 7 ദിവസങ്ങൾ നിങ്ങൾ എത്ര മണിക്കൂർ തന്നാൽ മതി ലൈവ് ആയിട്ട് കാണാൻ, 2 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1 ലോഡ് മാർക്കാണ്. ലൈവ് മാത്രം കണ്ടാൽ 1 ലോഡ് മാർക്ക് കിട്ടുമോ എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ പോരാ. 2 മണിക്കൂർ മാത്രം പഠിച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് എന്താവാൻ പോകുന്നില്ല, A+ കിട്ടാൻ പോകുന്നില്ല, അത് ഗ്യാരണ്ടിയാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവാൻ പോകുന്നത് ഫുൾ മാർക്ക് ഏകദേശം എല്ലാം പഠിച്ച് സെറ്റായ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ ഈ ആവറേജും ബിലോ ആവറേജ് ഉള്ള കുട്ടികൾക്കുമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സൈലത്തിന്റെ യൂട്യൂബ് ചാനൽ പോയി നോക്കിയാൽ അവിടെ വീഡിയോസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത് പറയാനുള്ള കാരണം, ഒരു വീഡിയോയിൽ പോലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നതാണ്. റെക്കോർഡഡ് വീഡിയോസിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ദിനേ 2-3 വീഡിയോസുകൾ, ചിലപ്പോൾ 5 മിനിറ്റിന്റെ വീഡിയോ അല്ലെങ്കിൽ 10 മിനിറ്റിന്റെ വീഡിയോ ആയിട്ട് ഒരുപാട് റെക്കോർഡഡ് വീഡിയോസുകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, ഈ റെക്കോർഡ് വീഡിയോസിൽ ചെയ്യുന്ന ഓരോ ചോദ്യം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പൊ നിങ്ങൾ ഈ 2 മണിക്കൂർ, നിങ്ങൾ 7 മണി മുതൽ 9 മണി വരെ സൈലത്തിന്റെ ലൈവ് കാണാൻ വേണ്ടി മാറ്റി വെച്ചു, അതിന് മുമ്പെയോ അല്ല അതിന് ശേഷമോ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ റെക്കോർഡഡ് വീഡിയോസുകളിലെ ഓരോ ചോദ്യങ്ങളും നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതിയെടുത്ത് അതിന്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു തവണ കൂടി നിങ്ങൾക്ക് കേൾക്കാനുള്ള അവസരം നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോസിൽ ലൈവ് ക്ലാസ്സുകളിലുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുക, എന്നിട്ട് ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കുക.
ഉറപ്പിച്ചോ മക്കളെ, അത്രയധികം നിങ്ങൾക്ക് എഫക്റ്റീവ് ആയുള്ള മറ്റൊരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ കണ്ടു തീർക്കാൻ ശ്രമിക്കുക. മാക്സിമം പലപ്പോഴായിട്ട് പല വീട്ടിലും പറയാനുണ്ട്, റെക്കോർഡ് വീഡിയോസുകൾ മാത്രം കണ്ടാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം അതിനുശേഷം എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാ സബ്ജക്റ്റിലും. അപ്പൊ അത് നിങ്ങൾക്ക് പാരലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നീട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഞാൻ പറഞ്ഞ ഈ ലൈവ് ക്ലാസ്സുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 100% ഈ എഴുത്, ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടത് ഈ വീഡിയോ ഇറങ്ങിയതിന്റെ 1-2 ദിവസങ്ങൾക്ക് ശേഷമുള്ള കുട്ടികളായിരിക്കും, അവർക്കും ഇതേ പാറ്റേൺ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവർക്ക് ആ റെക്കോർഡിംഗ് വീഡിയോസുകൾ ആ ദിവസങ്ങളും കുറച്ചൊരു അധികം സമയം എടുത്ത് ചെയ്യേണ്ടി വരും. ഇപ്പൊ 7 കാണുന്ന കുട്ടിക്ക് ആ 2 ദിവസം ലാഭമാണ്. അപ്പൊ നിങ്ങൾ എന്താക്കുക, മാക്സിമം റെക്കോർഡിംഗ് വീഡിയോസിന് പ്രാധാന്യം നൽകുക. നമ്മുടെ സൈലത്തിൽ എപ്പോ അപ്ലോഡ് ചെയ്ത റെക്കോർഡ് വീഡിയോകളും മിസ്സാക്കരുത്. ഞാൻ സൈലത്തിൽ കൃത്യമായിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് എന്താ വെച്ചാൽ, അത്രയും എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഉപകാരപ്പെട്ട വീഡിയോ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യാവൂ എന്നൊരു ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും റെക്കോർഡ് വീഡിയോസുകളും അതോടൊപ്പം തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ മാത്രം കണ്ടാലും മതി നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചിട്ട് എഫക്റ്റ്സ് കിട്ടാൻ. ഓക്കെ, പിന്നെ നമ്മളെ ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നതാണ്. സോ പ്രിയപ്പെട്ട മക്കളെ, കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ സൈലം ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും രാത്രി 7 നിങ്ങൾക്ക് വേണ്ടി സൈലത്തിലെ ഓരോ അധ്യാപകരും കാത്തിരുന്ന് തയ്യാറാക്കി വെച്ച സ്ലൈഡ് ഉപയോഗിച്ച് ക്ലാസ് എടുക്കാൻ വരികയാണ്. സോ എല്ലാ ദിവസവും നിങ്ങൾ രാത്രി 7 സൈലത്തിലെ യൂട്യൂബ് ചാനലിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഗിഫ്റ്റുകൾ അവിടെ ഉണ്ടാവും കേട്ടോ. സോ ഈ SSLC മോഡൽ എക്സാം നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ സൈലം എല്ലാവിധ സപ്പോർട്ടിനും യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെട്ടുള്ള പ്രതീക്ഷയോടുകൂടി. ഇറ്റ്സ് മീ ഷാഹിദ് ഫ്രം സൈലം ലേണിംഗ്. സ്റ്റേ ട്യൂൺഡ്.